എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസൈനർ ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്ത് വെച്ച രണ്ട് പീസ്, ബോഡിയുടെ രണ്ട് പീസും പിന്നെ നമ്മൾ കഴുത്തിൻ്റെ അവിടെ ഡിസൈനായിട്ട് വയ്ക്കാൻ വെച്ചിരുന്ന ഒരു പീസും ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കഴുത്തിൻ്റെ ഭാഗം തയ്ച്ചെടുക്കണം, രണ്ട് ആം ഹോളും തയ്ച്ചെടുക്കണം. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗം ഞാൻ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ നല്ല വശം, അതായത് നെറ്റിൻ്റെ നല്ല വശം, ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക, ഉള്ളിൽ വരത്തക്ക രീതിയിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഒരറ്റത്തുനിന്ന് അടുത്ത അറ്റം വരെ തയ്ച്ചെടുക്കുക. ഇപ്പോൾ കഴുത്തിൻ്റെ റൗണ്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ രണ്ട് കൈക്കുഴിയും തയ്ക്കുന്നത്. ഇത് സെയിം രീതിയിൽ തന്നെ അപ്പം തന്നെ, അതായത് സൈഡിൽ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് രണ്ട് സൈഡും തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ രണ്ട് കൈക്കുഴിയും കഴുത്തിൻ്റെ ഭാഗവും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കഴുത്തടിക്കുമ്പം പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ഒരു 2-3 ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. കഴുത്തിൽ മാത്രമല്ല ആം ഹോളിൻ്റെ കർവ് ചെയ്ത ഭാഗത്തും അപ്പം നമ്മൾ തയ്ച്ച ഭാഗത്ത് രണ്ട് സൈഡിലും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഉൾവശം നല്ല വശം പുറത്തേക്ക് വരണം, അതുപോലെ തിരിച്ചിടാം. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ നല്ല വശം പുറത്തേക്ക് വരത്തക്ക രീതിയിൽ തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ ചുളിവൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് തിരിച്ചിടാം. ഈ ബ്ലൗസിൻ്റെ ഡിസൈൻ അനുസരിച്ച് കഴുത്ത് ഇത്തിരി വൈഡായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 വയസ്സുള്ള കുട്ടിയാണെങ്കിലും 3.5 ഇഞ്ച് ഞാൻ മടക്കിയിട്ട ശേഷം 3.5 ഇഞ്ചും നിവർത്തിയിടുമ്പോൾ 6.5 ഇഞ്ചും നെക്കിൻ്റെ വിടുത്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ചുളിവൊന്നും ഇല്ലാണ്ട് നമ്മൾ ഫുള്ള് നിവർത്തിയിട്ടിട്ടുണ്ട്. നമുക്ക് പതിച്ചടിക്കുമ്പോൾ എന്തെങ്കിലും ചുളിവുണ്ടെങ്കിൽ അത് ശരിയായിക്കോളും. നമുക്ക് അടുത്ത വശം ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നല്ല വശവും നല്ല വശം, നെറ്റിൻ്റെ നല്ല വശം, ലൈനിങ്ങിൻ്റെ പീസ് ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് അടിച്ചെടുക്കുക, അതായത് കഴുത്തിൻ്റെ ഭാഗവും കൈക്കുഴിയും 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ചെടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തയ്ച്ചെടുക്കാം. നമ്മൾ ഈ രീതിയിൽ തയ്ക്കുമ്പോൾ നമുക്ക് വേറെ ക്രോസ് പീസിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഈ ലൈനിങ്ങിൻ്റെ പീസിൽ തന്നെ ഭംഗിയായിട്ട് ഇരുന്നോളും. ഇതും നമ്മൾ കഴുത്തിൻ്റെ ഭാഗവും കൈക്കുഴിയുടെ ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല വശം പുറത്തേക്ക് വരാൻ വേണ്ടി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേപോലെ കൈയുടെ ആ ഷോൾഡറിൻ്റെ ഭാഗമാണ് നമുക്ക് ശരിക്കും പുറത്തേക്ക് എടുക്കേണ്ടത്. കട്ട് ചെയ്ത് കൊടുക്കണാനും പിരിഞ്ഞു പോകാൻ സാധ്യതയില്ല. അപ്പോൾ ചുളിവൊക്കെ മാറ്റിയിട്ട് നമ്മൾ നേരെ ഇട്ട് കൊടുക്കാം. ഇപ്പം നേരെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ടിലെ ബോഡിയും ബാക്കിലെ ബോഡിയും നമ്മൾ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഷോൾഡറിൻ്റെ ഭാഗമാണ് നമ്മൾ യോജിപ്പിക്കുന്നത്. ഇതെങ്ങനെ യോജിപ്പിക്കണേന്ന്, ഒട്ടും തന്നെ തയ്യൽ തുമ്പോൾ പുറത്ത് പോകാതെ എങ്ങനെ യോജിപ്പിക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വയ്ക്കുക. രണ്ട് ഷോൾഡറിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ ഒരു പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അതാ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പീസിൻ്റെ ഉള്ളിലായിട്ടുണ്ടാകും അടുത്ത പീസ്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് കറക്റ്റായിട്ട് ഇതിൻ്റെ ചുളിവൊന്നും ഇല്ലാതെ നേരെ വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഷോൾഡർ തയ്ച്ചെടുക്കുക. നമ്മൾ ഷോൾഡറൊക്കെ തയ്ക്കുമ്പോൾ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വിട്ടുപോകില്ല പെട്ടെന്നൊന്നും. ഇപ്പോൾ നമ്മൾ ഷോൾഡർ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ഈ രീതിയിൽ തയ്ക്കുമ്പോൾ ഒട്ടും തന്നെ അകത്തായാലും പുറത്തായാലും ഒട്ടും തന്നെ തയ്യൽ തുമ്പ് കാണില്ല. അപ്പോൾ ഞാൻ അടുത്ത ഷോൾഡർ ഒന്നും കൂടി കാണിച്ചു തരാം. നല്ല വശം ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു പാർട്ടിൻ്റെ ലൈനിങ് മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ ഒരു ഭാഗം മറച്ചിട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ഒരു പീസ് അടുത്ത ബോഡിയുടെ ഷോൾഡറിൻ്റെ ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ കറക്റ്റ് ചുളിവൊന്നും ഇല്ലാണ്ട് നേരെ വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക.
തയ്ച്ചെടുക്കുക. ഞാൻ ഷോൾഡർ തയ്ച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിങ്ങനെ പതിയെ നിവർത്തി എടുക്കുമ്പം കണ്ട പുറത്തേക്കൊന്നും തയ്യലിൻ്റെ ഒന്നും കാണുന്നില്ല. അകവശത്തായാലും പുറത്തേക്കായാലും എവിടെയും തയ്യൽ തുമ്പൊന്നും കാണുന്നില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് കഴുത്തിൻ്റെ റൗണ്ട് ഒന്ന് പതിച്ചടിക്കണം. അപ്പോഴാണ് ഒന്നും കൂടി അത് പതിഞ്ഞിരിക്കുകയുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ അതാ ഒരറ്റത്ത് നിന്ന് തൊട്ട് ഷോൾഡറിൻ്റെ ഒരു സൈഡിൽ നിന്ന് തൊട്ടിട്ട് നമുക്ക് തയ്ച്ചു തുടങ്ങാം. നമ്മൾ തയ്ച്ചിട്ട് ആ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് വരെ റൗണ്ട് തയ്ച്ചെത്തിക്കുക. തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ എവിടെയെങ്കിലും മടങ്ങി കിടക്കണമൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നിവർത്തി വെച്ചിട്ട് തയ്ക്കുക, എന്നാലാണത് ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, കഴുത്തിൻ്റെ റൗണ്ടിൻ്റെ ഭാഗം പതിച്ചടിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതേ സെയിം രീതിയിൽ തന്നെ നമ്മൾക്ക് ഷോൾഡറിൻ്റെ ഭാഗം, അതായത് ആം ഹോളിൻ്റെ ഭാഗം പതിച്ചടിക്കാം. എന്താ അവിടെയും ഞാൻ ഇതേപോലെ തന്നെ പതിച്ച് തയ്ക്കുന്നുണ്ട്. ഒരു വശത്ത് ആം ഹോള് പതിച്ച് തയ്ച്ച് കഴിഞ്ഞു, അടുത്ത വശം സെയിം രീതിയിൽ തന്നെ ഇങ്ങനെ അങ്ങ് തയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പതിച്ച് തയ്ച്ച് കഴുത്തിൻ്റെ ഭാഗം ആം ഹോളിൻ്റെ ഭാഗം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ക്കേണ്ടത് ഇതിൻ്റെ താഴ്ഭാഗം, അതായത് ബോഡിയുടെ താഴ്ഭാഗം നമുക്ക് അടിക്കണം. അപ്പോൾ ഞാനിവിടെ തയ്ക്കുന്ന രീതിയിൽ ഉള്ളിലേക്ക് ഒട്ടും തന്നെ തയ്യൽ തുമ്പ് വരാത്തൊരു രീതിയിലാണ് തയ്ക്കുന്നത്. അപ്പോൾ അതാ ഞാൻ നല്ല വശം ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. നല്ല വശവും ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ തയ്ക്കുമ്പോൾ പുറത്തേക്ക് ഒട്ടും തന്നെ, അതായത് കഴുത്ത് തയ്ച്ചതേ രീതി തന്നെയാണിത്. ഇങ്ങനെ തയ്ക്കുമ്പോൾ പുറത്തേക്ക് തയ്യൽ തുമ്പ് കാണില്ല. അപ്പോൾ അത് കാണാനും ഭംഗിയുണ്ടാവും, ഇടാനും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പോൾ ഇതാ ഒരു വശം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇത് ഇതിങ്ങനെ നിവർത്തി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് അത് കിട്ടും. ഇപ്പോൾ നമ്മൾ താഴ്ഭാഗം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. മടക്കി അടിക്കാണ്ട് തന്നെ അത് ഭംഗിയായിട്ട് തയ്യൽ തുമ്പ് ഉള്ളിൽ പോയിട്ടുണ്ട്. ഇതൊന്ന് പതിച്ചടിക്കുകയും കൂടിയും ചെയ്യണം നമുക്ക്. അപ്പോൾ നന്നായിട്ട് ഇതാ നിവർത്തി വെച്ചിട്ട് ഒരറ്റത്ത് നിന്ന് തൊട്ടിട്ട് നമുക്കതങ്ങ് പതിച്ച് തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു വശം തയ്ച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത വശം ഇതേപോലെ തന്നെ തയ്ക്കേണ്ട, അപ്പോൾ ഒന്നും കൂടി കാണിച്ചുതരാം. നല്ല വശം ചേർത്ത് പിടിക്കുന്നുണ്ട്. നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് പിടിക്കുന്നുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഒരറ്റം തൊട്ടിട്ട് അടുത്ത അറ്റം വരെ ഞാൻ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തയ്ക്കാൻ പിടിക്കുന്ന സമയത്ത് കുറച്ച് ചുളുങ്ങി പോലെ തോന്നും, പക്ഷേ അത് നേരെ ഇടുമ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇനി നമുക്കിത് ഇത് പതിയെ അങ്ങ് നിവർത്തിയെടുക്കുക. ആ ഉള്ളിൽ നിന്ന് അതങ്ങ് നിവർത്തിയെടുക്കുക. അപ്പോൾ അരിക് ഭാഗം വളരെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. തയ്യൽ തുമ്പക്കുള്ളിൽ പോയിട്ടുണ്ട്. ഈ വശവും നമുക്കൊന്ന് പതിച്ചടിക്കാം. നമുക്ക് ഇങ്ങനെ തയ്ക്കുമ്പോൾ സാധാരണ നമുക്ക് 1 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് ഇടണം. ഇതിപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മതി നമുക്ക് എക്സ്ട്രാ. 1/2 ഇഞ്ചിൽ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്ച്ചു കിട്ടും. കുട്ടികൾക്കായാലും ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് തയ്ക്കാനുള്ളത് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് ഡിസൈൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമാണ് നമുക്ക് തയ്ക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെക്കുക. ഈ റൗണ്ടിൻ്റെ നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് രണ്ട് സൈഡിലും തയ്ച്ചു കൊടുക്കുക. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിടേണ്ട ആവശ്യമുള്ളൂ. രണ്ട് സൈഡും തയ്ച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനത് കട്ടിംഗ് ഭാഗം ആരെങ്കിലും കട്ടിങ്ങിൻ്റെ പാർട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ എന്തായാലും കാണുക. അപ്പോഴാണ് ഇത് കംപ്ലീറ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ കഴുത്തിൽ ഡിസൈനുള്ള ആ പീസ് വെട്ടിയിരിക്കുന്നതിൻ്റെ വീതി 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം 3 ഉം 4 ഉം ഇഞ്ച് എടുക്കാം. ഞാനിതിപ്പോൾ 4 വയസ്സുള്ളൊരു കുട്ടിക്കാണ് ഞാൻ ഈ ബ്ലൗസ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളൂ.
ഞാൻ എന്താ രണ്ട് പീസ് ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നേരത്തെ നമ്മൾ കഴുത്തിന് കട്ട് ചെയ്ത് കൊടുത്ത പോലെ ചരിച്ചിട്ട് രണ്ടോ മൂന്നോ ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചിടുമ്പോൾ അതൊന്നും പിരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് അകലത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് അകംപുറം മറിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ തിരിച്ച് ഉൾവശമൊക്കെ പുറത്തേക്ക് ആക്കിയെടുക്കണം. നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നല്ല വശമാണ് ആദ്യം ചേർത്തിട്ട് തയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെ തയ്ച്ചാലാണ് ഇങ്ങനെ തിരിച്ചിടുമ്പോൾ നല്ല ഭാഗം നമുക്ക് പുറത്തേക്കായിട്ട് കിട്ടുള്ളൂ. തയ്ക്കുമ്പം നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് വേണം തയ്ക്കാൻ. അപ്പം നമ്മളിപ്പോൾ ഒരു ഭാഗം നിവർത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് പീസ് ഞാൻ നിവർത്തിയെടുത്തു. ഇനി ഇതിൻ്റെ ഷോൾഡർ ഭാഗം ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ഒരുമിച്ച് മടങ്ങിയൊന്നും പോവാതെ നേരെ വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ രണ്ട് ഷോൾഡറും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ടിൻ്റെ അരികത്ത് ഭാഗം ഞാനൊന്ന് പതിച്ചടിക്കുന്നുണ്ട്. അരിക് ഭാഗമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുള്ള ഭാഗം പതിച്ചടിക്കുന്നുണ്ട്. അകത്തുള്ള, അതായത് കഴുത്തിനോട് ചേർന്ന് വന്ന ഭാഗം ഞാൻ പതിച്ചടിക്കുന്നില്ല. അത് ഞാൻ കഴുത്തിൻ്റെ ഭാഗത്തിനോട് ചേർത്ത് വയ്ക്കും. അതടിച്ച് അത് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ പുറത്തെ ഭാഗം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തിൻ്റെ സെയിം അളവ് തന്നെയാണ് നമ്മൾ വെട്ടിപ്പോഴും അങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. ഇത് നിവർത്തിയിട്ട ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ ഡിസൈൻ പീസ് ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഷോൾഡറിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉൾഭാഗം തയ്ച്ചില്ലാതെ ഈ സമയത്താണ് നമ്മൾ തയ്ക്കുന്നത്. ഒരുമിച്ച് വെച്ചിട്ട്, അതായത് താഴത്തെ ബോഡിയുടെ പാർട്ടും നമ്മളിപ്പോൾ കട്ട് ചെയ്ത പീസും ഒരുമിച്ച് വെച്ചിട്ട് ഒരറ്റത്തുനിന്ന് തൊട്ടിട്ട് ഇങ്ങനത്തെപോലെ സ്റ്റിച്ച് ചെയ്തങ്ങ് തുടങ്ങാം. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ലെങ്ത് ആയിരിക്കും, കാരണം നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒരുമിച്ച് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് എവിടെ നിന്നാണോ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത ആ പോയിൻ്റ് വരെ റൗണ്ടിൽ തയ്ച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് വരെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ആകെ തയ്ക്കാനുള്ളത് ഈ സൈഡ് ഭാഗമാണ്. അപ്പോൾ സൈഡ് ഭാഗം തയ്ക്കുമ്പോൾ ഞാനൊരു വേറൊരു രീതിയിലാണ് സാധാരണ തയ്ക്കുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് തയ്ക്കുന്നത്. നല്ല വശം പുറത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തയ്ക്കുന്നതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് ഒട്ടും തന്നെ തയ്യൽ തുമ്പ് ഉണ്ടാവില്ല, അതായത് കുത്തിക്കൊള്ളണം. നൂല് അകന്ന് പോണ തയ്യൽ തുമ്പ് ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടുമ്പോൾ നൂലൊന്നും കുത്തിക്കൊള്ളില്ല. അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് രണ്ട് സൈഡ്, ബോഡിയുടെ രണ്ട് സൈഡും ഞാൻ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മറച്ചിടാണ്. ഇതാ, ഇതാണ് ഇപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗം വന്നിരിക്കണേ. ഈ ഭാഗം ഇനി നമ്മൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ച് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ തയ്ക്കുമ്പോൾ ഒട്ടും തന്നെ നമ്മളിപ്പോൾ അകത്തുനിന്ന് നോക്കാനും പുറത്ത് നോക്കിയാൽ എവിടെയും ഒരു സ്ഥലത്തും ഈ ഇപ്പം നമ്മൾ ഈ ബ്ലൗസിൻ്റെ മുകളിലോ താഴെ ഒരു ഭാഗത്തും തയ്യൽ തുമ്പ് ഒട്ടും തന്നെ പുറത്തേക്ക് നിൽക്കുന്നില്ല. അപ്പോൾ രണ്ട് സൈഡും ഞാൻ ഇതേപോലെ മറച്ചിട്ടിട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോഡിയുടെ രണ്ട് സൈഡും കൂടി തയ്ച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ എല്ലാ ഭാഗവും തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.